ചരിത്രത്തെ സംരക്ഷിക്കാനെന്ന പേരിൽ ചരിത്രത്തെ തകർത്ത് ആ തകർന്ന ചരിത്രത്തിൽ നിന്നും ഒരു കട്ടെടുത്ത് ആ കട്ടയെ പച്ചപുതപ്പിച്ച് പൂജാമുറിയിലിരുത്തി ചരിത്രപരമായൊരു അടിക്കുറിപ്പും എഴുതി വെച്ചിട്ട് ചരിത്രം അന്വേഷിച്ച് വരുന്ന വിദേശികളുടെ കയ്യിൽ നിന്നും കൊള്ളപ്പണം വാങ്ങിയുള്ള മനോഹര ജീവിതം കൊള്ളാം രാമ. ഇതൊക്കെ കാണുമ്പോൾ നിന്റെ ഒരു അടുത്ത സുഹൃത്തെന്ന നിലയിൽ എനിക്ക് രണ്ട് രീതിയിൽ പ്രതികരിക്കാം. ഒന്നുകിൽ വഞ്ചിച്ച് ജീവിക്കാനുള്ള നിന്റെ കുടുംബപരമായ പഴയ കഴിവ് നീ ഇപ്പോഴും പരിപോഷിപ്പിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് ഗുണമുണ്ടല്ലോ, അത് കാരണം നീ ഒരു വലിയ ജീവിത വിജയമായല്ലോ എന്നോർത്ത് അഭിമാനിച്ച് ആഹ്ലാദിച്ച് ഇതുപോലെ വലിഞ്ഞു കയറി വന്ന് നിന്റെ കള്ളും കുടിച്ച് വിരുന്നുകൊണ്ട് സന്തോഷമായിട്ട് തിരിച്ച് വീട്ടിൽ പോവാം. അല്ലെങ്കിൽ ഇതുപോലെ ഇതൊക്കെ കണ്ട് കണ്ണും തള്ളി അസൂയപ്പെട്ട് നിന്റെ കള്ളും കുടിച്ച് വിരുന്നുകൊണ്ട് വാളും വെച്ച് തിരിച്ച് വീട്ടിൽ പോവാം. പക്ഷെ ഇത് രണ്ടും ഈ മനോഹര രാത്രി എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ കാണുന്നതിന്റെ ഒക്കെ യഥാർത്ഥ ഉടയോ ഞാനായി പോയില്ലേ. നിന്റെ തന്ത കാണിച്ച ചതിയില് നീ കെട്ടിപ്പൊക്കിയ ഈ സാമ്രാജ്യത്തില് നീയും ഞാനും ഇപ്പൊ ഇരിക്കുന്ന ഈ തറയില് എന്റെ ഉമ്മയുടെയും പെങ്ങന്മാരുടെയും കണ്ണീരുണ്ടെന്ന് നിനക്കറിയാം, എന്റെ വാപ്പയുടെ ചോരയുണ്ടെന്ന് നിനക്കറിയാം. ചെയ്ത തെറ്റെന്താണെന്ന് അറിഞ്ഞിട്ടും അതിലൊട്ടും കുറ്റബോധം തോന്നാതെ അതിന്റെ എല്ലാ ഗുണഭോഗങ്ങളും ആസ്വദിച്ചൊരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ന്യായവിധി അനിവാര്യമാണ്, ഒരു തീർപ്പ്. വിധി തീർപ്പിലും പകതീർപ്പിലും ഒരുപോലെ കുടിയേറിയ ഇരട്ട